ഭീഷ്മ പർവം ട്രെയിലർ ഒരു രക്ഷയില്ല പെട ഐറ്റം അതായത് ടീസർ നമ്മൾ കണ്ടുള്ളത് മമ്മൂക്കയും വേറെ ക്യാരക്ടറേയും മാത്രമാണ് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിനെയും കാണിക്കുന്നുണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കിടിലം ക്യാരക്ടേഴ്സ് ഭയങ്കര ഡെപ്ത് ഉള്ള അപാരമായ ഷെയ്ഡ് കൊടുത്തുള്ള ക്യാരക്ടേഴ്സ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം അത്രയ്ക്കും ഒരു ഒരു ഫീലാണ് ഈ ട്രെയിലർ കൂടെ തന്നെ കിട്ടുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്രെയിലർ കാരണം ഒരു അമൻഗിരസ് ഫിലിമിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്തൊക്കെയാണോ അതൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നാണ് ട്രെയിലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഓരോ ക്യാരക്ടേഴ്സ് ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ ശ്രീനാഥ് ബാസി സൗബിൻ ഷായർ ഇങ്ങനെ കിടക്കുകയാണ് എടുത്തു പറയുന്നത് ഷൈൻ ചാക്കോ എനിക്ക് ഒന്ന് കുറിപ്പിന് ശേഷം വിളയാട്ടായിരിക്കും ഇതിനകത്ത് അങ്ങനെ കിടക്കുകയാണ് പിന്നെ റിവീൽ ചെയ്യാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് കാണുമായിരിക്കും പിന്നെ ചെറിയ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഒന്നും ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷേ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും മമ്മൂക്ക ഒരു രക്ഷയില്ല അതായത് അദ്ദേഹത്തിന്റെ ഒരു കരിസ്മാറ്റിക് ലുക്ക് ആ സ്വാഗ് എന്താ പറയേണ്ടത് അതായത് അദ്ദേഹം ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സിന് അദ്ദേഹമായിട്ട് കൊടുക്കുന്ന ചില സംഭവങ്ങളുണ്ട് ക്യാരക്ടറിന് അങ്ങ് ഇട്ടുകൊടുക്കുന്ന ചില സാധനങ്ങളുണ്ട് അത് പ്രത്യേകിച്ച് രൗദ്രഭാവത്തിൽ അത്രയും ഡെപ്ത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് എസ്പെഷ്യൽ ഡയലോഗ് ഡെലിവറി പറയുന്ന രീതി ഡയലോഗ് പറയുന്ന സ്റ്റൈൽ അത് റെൻഡർ ചെയ്യുന്ന രീതി ഇതെല്ലാം വെച്ചിട്ട് ഇത് ഒരു അമൻഗിര സിനിമയ്ക്കകത്ത് വരുന്ന സമയത്ത് ബിഗ് ബിയിലൊക്കെ നമ്മൾ കണ്ട സാധനത്തിന്റെ വേറൊരു വേർഷനാണ് ഇതിനകത്ത് വരാൻ പോകുന്നത് അന്യായ സാധനം ട്രെയിലിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഇമോഷണൽ ബാക്കിംഗ് കൂടെ ഉണ്ട് അതായത് മമ്മൂക്കയുടെ സ്ട്രോങ് ഏരിയ ആണല്ലോ അപ്പൊ ആ ഇമോഷണൽ ബാക്കിംഗ് കൂടെ വരുന്ന സമയത്ത് ആ ക്യാരക്ടർ ചെയ്യാൻ പോകുന്ന രീതികളും അതിന്റെ അണ്ടർപ്ലേയും കാര്യങ്ങളും എല്ലാം കൂടെ വന്നിട്ട് വേറെ ലെവല് പോകും എന്നാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ കാരണം അത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ഇതിന്റെ ഭീഷ്മപർവത്തില് പിന്നെ അറിയാലോ ഇത് മഹാഭാരതം പോലെ ഫാമിലീസ് തമ്മിലുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ പുറകില് കാരണം അത്തരത്തിലുള്ള കൊല്ലലിന്റെയും കാര്യമൊക്കെ പറയുന്നത് ലാസ്റ്റ് മമ്മൂക്കയുടെ ഡയലോഗ് പറയുന്നുണ്ട് കുറയ്ക്കേണ്ടവരുടെ എണ്ണം കൂട്ടേണ്ടി വരും എന്ന് അതായത് വലിയ രീതിയിലുള്ള മർഡേഴ്സ് കൊലപാതകങ്ങള് യുദ്ധം നടക്കാൻ വേണ്ടി പോവാണ് അത് ആരൊക്കെ തമ്മിലാണ് എന്തൊക്കെയാണ് ഇതിന്റെ ബാക്ക് ഡ്രോപ്സ് കാര്യങ്ങളൊക്കെ സിനിമ കണ്ടാലേ പറയാൻ പറ്റൂ അമൽ നീരദ് ടിപ്പിക്കൽ കൈൻഡ് ഓഫ് സിഗ്നേച്ചർ സാധനം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും വിത്ത് സുശീൽ ശ്യാംസ് BGM പിന്നെ ഒഴുക്കാണ് ഞാൻ പറയലേ അമലിന്റെ സിനിമയുടെ ആ ഒരു കാണുന്നത് തന്നെ ഒരു സുഖമാണത് ഇങ്ങനെ വെറുതെ കണ്ടോണ്ടിരിക്കാം സ്റ്റോറിയും വേണ്ട ഒന്നും വേണ്ട ആരായാലും എന്തായാലും കുഴപ്പമില്ല ആ ഫ്രെയിമിനകത്ത് വരുന്ന ആ ഒരു പോയട്രി കവിത വിരിയാണ് അമൽ നീരദ് ഫ്രെയിമിനകത്ത് അങ്ങനെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് അമൽ നീരദിന്റെ ഏത് ഷോട്ടായി കഴിഞ്ഞാലും ഏത് സീനായി കഴിഞ്ഞാലും എനിവേ വെയിറ്റിംഗ് ഫോർ ഭീഷ്മ പർവം ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളൊരു വിഷയമല്ല അമൽ നീരദ് തരുന്ന ആ ട്രീറ്റ് കാണുന്നതാണ് അപാരമായ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ മമ്മൂക്കയുടെ എന്താണ് അഴിഞ്ഞേട്ടം റെഡ് കൈയാണ് അതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ആ ക്യാരക്ടറായി മാറിയിട്ട് അത് നമുക്ക് തരും അത് നമുക്ക് ഫീൽ ചെയ്യും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇതിന്റെ അവസാനം ട്രില്ലറിന്റെ അവസാനം KPC ലളിതയും നിർമ്മിണി വേണ്ടയും കാണിക്കും രണ്ടുപേരും ഒരുമിച്ചാണ് കാണിക്കുന്നത് അതായത് മീൻസ് അവർക്കുള്ള ട്രിബ്യൂട്ട് പോലെ അത് ശരിക്കും ഇന്നലെ KPC ലളിത മരിക്കുകയും ചെയ്തു പിന്നെ നിർമ്മിണി വേണു അടുത്താണ് മരിച്ചത് അപ്പൊ അതുകൂടെ കാണിച്ചുകൊണ്ട് ട്രെയിലർ അവസാനിക്കുന്നത് അത് നല്ലൊരു ഒരു ഫീൽ തന്നെ തരുന്നുണ്ട് കാരണം അറിയാമോ ഇറ്റ്സ് ഇമോഷണൽ